ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ബി ജി എം എയിൽ ടെക് നൈറ്റ് കൊളാബറേഷനിൽ പ്രൈസ് ബാത്ത് ഈവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് ബാത്ത് ഈവൻറ്റിലെ റിവാർഡുകളുടെ ടോട്ടൽ എന്തൊക്കെ വരും എന്നുള്ള കൺഫേം റിവാർഡുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഫുൾ 3D ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഗൈസ്, അതിന് മുൻപായിട്ട് 3.4 അപ്ഡേറ്റിലെ ഫസ്റ്റ് അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് കേട്ടോ, അൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു ഔട്ട്ഫിറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലേഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്, ഹെഡ് ഗിയർ പ്ലസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ഇമോട്ട് വരുന്നുണ്ട്, അടിപൊളി ഇമോട്ടാണ് വരുന്നത്. ഒരു അംബ്രലയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നല്ലൊരു ഷോ ഓഫ് കാണിക്കുന്ന ഒരു ഇമോട്ടാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ഓർണമെൻ്റ് ഉണ്ട് കേട്ടോ, ബാക്ക് പാക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഓർണമെൻ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതിലെ മെയിനായിട്ട് എടുത്തു പറയാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു കാർ 98 ഒരു അപ്ഗ്രേഡബിൾ സ്കിൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ അപ്ഗ്രേഡബിൾ സ്കിന്ന് മാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ സംഭവം. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കിൽ ബ്രോഡ്കാസ്റ്റിൽ വരുന്നത്, ശരിക്കും ഒറ്റ നോട്ടത്തിൽ രാവണ എക്സിക്യൂട്ടിൻ്റെ ആ ഒരു കിൽ ബ്രോഡ്കാസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം പോലെയൊക്കെയുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ലുക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അടിപൊളി ആ ഒരു അംബർ ഓപ്പൺ ചെയ്തതുപോലെയുള്ളൊരു ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഒരു ബാക്ക് പാക്ക് സ്കിൻ വരുന്നുണ്ട് കേട്ടോ. ആ ബാക്ക് പാക്ക് സ്കിന്ന് അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു ബാക്ക് പാക്ക് സ്കിന്നാണ്. ആ ഒരു ക്രിസ്റ്റലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മോഡുണ്ടല്ലോ, 3.4 മോഡിലെ ക്രിസ്റ്റലുകൾ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ബാക്ക് പാക്കാണ് വരുന്നത്. പിന്നെ ഒരു ഗ്ലൈഡറിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട്, അത് ആ ഒരു അംബ്രല്ലയിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നത് പോലെയുള്ളൊരു ഗ്ലൈഡർ സ്കിന്നാണ് വരുന്നത്. പിന്നെ ഒരു അവതാർ ഫ്രെയിം വരുന്നുണ്ട്, അവതാർ ഫ്രെയിം ഒന്നും വലിയ വർത്തൊന്നും തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു അവതാർ വരുന്നുണ്ട്. പിന്നെ അതിലൊരു നെയ്ഡ് വരുന്നുണ്ട്, നല്ല ലുക്കുള്ളൊരു നെയ്ഡാണ് വരുന്നത്. പിന്നെ ഒരു മോൾട്ടോയിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട്, അതും നല്ല ശരിക്കും പറഞ്ഞാൽ നെയ്ഡിനേക്കാളും ഭംഗിയുള്ളത് ആ ഒരു മോൾട്ടോ ആണ്. പിന്നെ ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ് സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോബിയിൽ ദ ഈ കാണുന്ന ലുക്സിലാണ് നമുക്ക് ഷോ ആവുക. പിന്നെ അടുത്തതായിട്ട് നോക്കാനുള്ളത് ടെക്നൈറ്റ് കൊളാബറേഷനിൽ പുതുതായിട്ട് പ്രൈസ് പാത്ത് ഈവൻറ്റ് വരുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സും പിന്നെ അതിൻ്റെ റിവാർഡ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ജിൻ ഗസാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ കസൂയ മിഷിമ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ലേഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വരുന്നത്. നിന വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനേം ക്യാരക്ടറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോട്ട്സ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു 2 ഇമോട്ട്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് രണ്ടും ഒരു ഫൈറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഷോ ഓഫ് ഉള്ള ഒരു ഇമോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഒരു കുൻഫു ഫൈറ്റർ ഫൈറ്റ് ചെയ്യുന്നത് പോലെയുള്ളതും, പിന്നെ ഒന്ന് വന്നിട്ട് ഒരു പിസ്റ്റൾ വെച്ചൊരു ഷോ ഓഫ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ PP ബേസിൻ്റെ ഒരു സ്കിൻ വരുന്ന കാര്യം പറഞ്ഞാൽ അപ്ഗ്രേഡബിൾ അല്ല, നോർമൽ സ്കിന്നാണ് വരുന്നത്. ഒറ്റ നോട്ടത്തിൽ സ്കിന്നാണെന്നൊന്നും തോന്നുന്നില്ല നമുക്ക് ഇൻ ഗെയിമിൽ നോക്കുന്ന സമയത്ത്, കാരണം ഒരു റെഡ് ഒരു ഔട്ട്ലുക്ക് മാത്രമാണ് അതിൽ മെയിനായിട്ടുള്ളത്. പിന്നെ ഇത് ഈ കാണുന്നതാണ് ടെക്നൈറ്റ് കൊളാബിൽ വരുന്ന ക്രേറ്റ് കേട്ടോ. നമുക്ക് കൂപ്പൺ കിട്ടുമല്ലോ പ്രൈസ് പാത്തിൽ നിന്ന് കിട്ടുന്ന കൂപ്പൺ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ക്രേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു 3 ക്യാരക്ടറും ആ 2 ഇമോട്ടും അല്ലാതെ നമുക്ക് ഇതിൽ നിന്നും വേറെ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞത് ഒരു ടെക്നൈറ്റിൻ്റെ ഒരു 3 സ്റ്റിക്കർ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ മെറ്റീരിയലും ഒരു പെയിൻറ്റ് ബോട്ടിലും ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നോർമലി മറ്റേ ക്യാരക്ടേഴ്സും ആ ഒരു ഇമോട്ട്സും ആണ് ഉള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം കാർഡുകൾ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അവതാർ ഫ്രെയിം, അവതാർ, ഈ ഒരു ടെക്നൈറ്റിൻ്റെ ഒരു അവതാർ, പിന്നെ കൂപ്പൺ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട സംഭവങ്ങളൊന്നും ഇതിൽ നിലവിലില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, ഇത്രയും സംഭവങ്ങളാണ് പ്രൈസ് പാത്ത് ഈവൻറ്റിൽ വരുന്നത്. അപ്പോൾ മിക്കവാറും ഒരു 500 UC സ്പെൻഡ് ചെയ്യുന്നത് പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ ഇതിന് മുൻപ് വന്നിരുന്ന ഡ്രാഗൺ ബോൾ കൊളാബറേഷനിൽ വന്ന 900 UC സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. അത്രയ്ക്കുള്ള ക്യാരക്ടറേ ഉള്ളൂ, 500 UC ക്യാരക്ടേഴ്സേ ഇതിൽ നിലവിലുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.